ആരോട്? ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൂഫ് ടൈൽ എഞ്ചിനീയറിംഗ് ബക്സ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് നാലുകെട്ടിൻ്റെ പണിയാണ് ഞങ്ങളിപ്പോൾ എടുക്കുന്നത്. നാലുകെട്ടിൻ്റെ പണി, ഫസ്റ്റ് സീലിംഗ് ഓട് ഉണ്ട് മൊത്തം. സീലിംഗ് ഓട് മൊത്തം ഇട്ടതിന് ശേഷമാണ് ഓടിടുന്നത്. ആദ്യം ഫസ്റ്റ് ലൈനിൽ സീലിംഗ് ഓട് ഇങ്ങനെ പകുതിയിൽ കട്ട് ചെയ്ത് വെച്ച് ക്ലിയർ ആക്കി വെക്കണം, ഗ്യാപ്പില്ലാതെ. അപ്പോൾ ഫുള്ള് ചെറുത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫുള്ള് സീലിംഗ് ഓട് മൊത്തമായിട്ടിടും. പിന്നെ ഈ കുയ്യടിയായിട്ട് നാല് ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് കറക്റ്റ് കട്ടിംഗ് ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അടിയിൽ നിന്ന് ഇങ്ങനെ ഗ്യാപ്പ് കാണും. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഫിനിഷിംഗ് ആയി കട്ടിംഗ് ആക്കി വെച്ചിട്ട് ആ കൗക്കോലിൽ നേരെ കട്ടിംഗ് ആക്കി വെച്ചതിന് ശേഷം ഈ അലുമിനി ഷീറ്റ് ഉണ്ടാവും. അലുമിനി ഷീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് റസ്റ്റും കേടൊന്നും വരില്ല. അപ്പോൾ അലുമിനി ഷീറ്റ് ഇടുക. എന്നിട്ട് ഈ അലുമിനി ഷീറ്റിന് രണ്ട് സൈഡും നല്ലപോലെ മടക്കിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ വെള്ളം നല്ല ഫോഴ്സിൽ വരുമ്പോൾ രണ്ട് സൈഡിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അതായി കറക്റ്റാക്കി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അലുമിനി ഷീറ്റ് വെക്കും. ഇപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ പണിയെടുക്കുന്നത്, നമ്മളെ കോണ്ടാക്റ്റൊക്കെ എടുക്കുന്നത് നൗഷാദ് ഹസ്സൻ എന്ന് പറഞ്ഞ ഒരാളാണ്, പൂവാട്ടുപറമ്പ് കോഴിക്കോട്. അപ്പോൾ ഇരിക്കുന്ന ആൾ നൗഷാദ് ഹസ്സൻ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ കൂടെ പണിയെടുക്കുന്നത് ഫിറോസ്. പിന്നെ ഇത് ഇൻഡസ്ട്രിയൽ പണിക്കാരാണ്. ഇൻഡസ്ട്രിയൽ പണിക്കാർ ഈ കോഴിക്കോട് ജയൻ പിലാത്തിക്കുളം എന്ന് പറഞ്ഞ, അതായത് അത്യാവശ്യം കുറച്ച് വി ഐ പി എസ് വർക്കൊക്കെ എടുക്കുന്ന ഒരാളാണ് ജയൻ പിലാത്തിക്കുളം എന്ന് പറഞ്ഞ എഞ്ചിനീയർ. ഇവരൊക്കെ നമ്മളെ ഹരീഷ് കണാറിൻ്റെ വീട്ടിൽ പണിയെടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയലിൻ്റെ. ആ മച്ചാനെ, ഇന്ന് സൈറ്റ് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടിയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ വന്ന് പണി തുടങ്ങിയതേ രണ്ടാവും. അതിപ്പോൾ മഴ അതിനെക്കൊണ്ട് മഴയാണ്, ഇവിടെ കറണ്ടും ഇല്ല. അപ്പോൾ കുയ്യടി കുറച്ച് വിരിച്ച് വെച്ച് ബാക്കി ഓടിങ്ങനെ വിരിച്ച് വെക്കുകയാണ്. ഇതൊക്കെ കുയ്യടിയിൽ വെക്കാനുള്ള ഷീറ്റുകളാണ്. ഒരു ഷീറ്റ് വെച്ച് അങ്ങനെ വിരിച്ച് വരികയാണ്. ഇത് പിന്നെ ഗ്ലാസ്സോട് വെക്കാനുള്ളതാണ്. ഇതിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഒരു 12 ഉണ്ട്. ആ ഗ്യാപ്പ് കാണാനൊക്കെ ഗ്ലാസ് വെക്കാനുള്ളതാണ്. അതിൻ്റെ മേലെ ചില്ലോടും വരും. അപ്പോൾ കറണ്ട് വരാൻ 3:30 അതുവരെ ജസ്റ്റ് ഒന്ന് ഓടിങ്ങനെ വിരിച്ച് വെക്കുകയാണ്. നാലുകെട്ട്, നാലുകെട്ട് ൻ്റെ പണിയിലാണ്. മേലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ ഈ ഭാഗം കുറച്ച് ഡ്രസ്സ് ചെയ്ത ഭാഗങ്ങളുണ്ട്. ഇവിടെ ഒക്കെ ഇരിക്കാണ്ട് മഴ പെയ്തും കൊണ്ടിട്ടുണ്ട്. ചോദ്യം ചോദിക്കട്ടെ, ഇത് ആദ്യം ഫുള്ള് സീലിംഗ് കൂടെ ഇതാണ് ചെയ്യാം? ഇത് സീലിംഗും ഓടും കൂടി ഒരുമിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇടയ്ക്ക് ഗ്ലാസ് ഓട് ഉണ്ടാകും. അപ്പോൾ ഗ്ലാസ് ഓടിന് ഫ്രെയിം ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ അളവ് കിട്ടണം. അതുകൊണ്ടാണ് ഗ്ലാസ് വെക്കാണ്ടാവില്ലേ, ഗ്ലാസ് ഓട് ഗ്ലാസ് വെക്കണം അടിയിലേക്ക് വെളിച്ചം കിട്ടാൻ. ഇത് മൊത്തം ഫുള്ളായിട്ട് ഇടുമോ? ഒരു ഒരുമിച്ച് മൊത്തമായിട്ട് ഇടും? ഒരുമിച്ചാണ് ഇതല്ലേ, സീലിംഗ് ഓട് ഓടും കൂടി ഒരുമിച്ചാണ്. ഒരു 4 ഇട്ടിട്ട് പിന്നെ ഓടും സീലിംഗ് ഓടും ഒരുമിച്ച് പോരാന്ന് വിചാരിച്ചു. ഇതാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡസ്ട്രിയലിൻ്റെ മേശിരി, ഇൻഡസ്ട്രിയലിൽ പണിയെടുക്കുന്ന മേശിരി. മണിയേട്ടൻ എന്ന് വിളിക്കും. മമ്മൂട്ടി മമ്മൂട്ടി തല കുടിക്കായിട്ടോ അരേ.
ഞാനേ ഞാനിപ്പോ വെൽഡ് ചെയ്യുന്നുണ്ട്, കത്തിക്കുന്ന എടുത്തോണ്ട്. ഇത് നമ്മളെ ഷിബോട്ടെ. അതിലൊക്കെ തെറുത്തി അപ്പോൾ ഏകദേശം പകുതിയോളം നമ്മൾ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇനി ബാക്കി മുകളിലുള്ള നാല് വരി ഇങ്ങനെ വിരിച്ചിങ്ങാണ്ട് മൂലമൊക്കെ വെച്ച് അത് തേച്ചിട്ട് ഇങ്ങനെ വരിക. മഴൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ തേക്കുന്നില്ല. ഓട് വിരിച്ചിങ്ങാണ്ട് വെള്ളം പുറത്താക്കാനുള്ള പരിപാടി തൽക്കാലം നോക്കുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ഓടിന് തേച്ച് കൊടുക്കുക. ഇത് ഇൻഡസ്ട്രിയലിൻ്റെ ഡിസൈന്, അതായത് കാക്കോലിൻ്റെ നമ്മൾ താഴെ വെച്ച പഴയ മരത്തിനൊക്കെ കാണില്ലേ താഴത്തേക്ക് ഡിസൈന് വരുന്നില്ലേ, അതിൻ്റെ പണിയിലാണ് ഇവർ. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം ഫുള്ള് ഓടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത വർക്കല്ല, ഒരു 3-4 ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടൈൽസിൻ്റെ വർക്ക് ആർക്കെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഫസ്റ്റ് കാണിച്ച ആ നമ്പറിൽ വിളിക്കുക. എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക.